വാർത്തകളുടെ വിശദാംശങ്ങളിലേക്കാണ്. ട്രെയിനിൽ ടിക്കറ്റ് ചോദിച്ചതിന് യാത്രക്കാരൻ തള്ളിയിട്ട് കൊന്ന ടിടിഇ വിനോദിന്റെ മൃതദേഹം മഞ്ഞുമല്ലിലെ വീട്ടിലെത്തിച്ചപ്പോൾ വികാരഭരിതമായ രംഗങ്ങൾ. നൂറുകണക്കിന് പേരാണ് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയത്. സംസ്കാരം അല്പസമയത്തേക്ക് നടക്കും. ജെവിൻ ടുട്ടു ചേരുകയാണ്. ജെവിൻ, എന്താണ് പറയാനുള്ളത്? അളകനന്ദ, തീർത്തും ദുഃഖകരമായ കാഴ്ചയാണ് വിനോദിന്റെ മഞ്ഞുമല്ല വീട്ടിൽ നിന്ന് പങ്കുവെക്കാനുള്ളത്. അമ്മയും വിനോദിന്റെ സഹോദരിമാരും ബന്ധുക്കളും ഒക്കെ അവസാനമായി വിനോദിനെ കണ്ടു. ഒരു അരമണിക്കൂർ മുൻപാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തൃശൂരിൽ നിന്ന് മൃതദേഹം വിനോദ് നിർമ്മിച്ച പുതിയ വീട്ടിലേക്ക് എത്തിച്ചത്. വീട്ടിൽ വൈകാരികമായ രംഗങ്ങളാണ് ഇപ്പോഴും തുടരുന്നത്. ഇവിടെ നൂറുകണക്കിന് ആളുകൾ, വിനോദിന്റെ സുഹൃത്തുക്കളും വിനോദിന്റെ സഹപ്രവർത്തകരും റെയിൽവേയിലെ മറ്റ് ജീവനക്കാരും അടക്കം നൂറുകണക്കിന് ആളുകളാണ് വീടിന്റെ പരിസരത്ത് വിനോദിനെ അവസാനമായി കാണാനായി എത്തിയത്. വിനോദിന്റെ മൃതദേഹം ഇനി ഇവിടെ പൊതുദർശനത്തിന് വെച്ച ശേഷം, വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം പ്രാർത്ഥനാ ചടങ്ങുകൾ കൂടി പൂർത്തിയാക്കിയായിരിക്കും സംസ്കാരത്തിനായി പാതാളത്തെ പൊതു ശ്മശാനത്തിലേക്ക് കൊണ്ടുപോവുക. മന്ത്രി പി രാജീവ് അടക്കമുള്ള രാഷ്ട്രീയ ജനപ്രതിനിധികൾ അല്പസമയത്തിനുള്ളിൽ തന്നെ വിനോദിനെ കാണാൻ ഇങ്ങോട്ട് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അവരെ കൂടി കാത്തിരിക്കുകയാണ്. വിനോദിന്റെ സുഹൃത്തുക്കളുടെ വലിയൊരു സംഘം തന്നെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. 3 മാസം മുൻപാണ് മഞ്ഞുമലിൽ വന്നതെങ്കിലും ഈ 3 മാസം കൊണ്ട് തന്നെ മഞ്ഞുമലിൽ ഉണ്ടാക്കിയ വിശാലമായ സൗഹൃദ വലയത്തിൽ നിന്ന് കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ തന്നെ വിനോദിന്റെ മരണം അറിഞ്ഞ് ഈ വീട്ടിലേക്ക് കുറെ ആളുകൾ ഒഴുകിയെത്തിയിരുന്നു. അവരൊക്കെ ഇപ്പോൾ അവസാനമായി മൃതദേഹം കാണാനായി ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. റെയിൽവേ ഡിവിഷണൽ മാനേജറുടെ നേതൃത്വത്തിൽ ഉന്നത റെയിൽവേ ഉദ്യോഗസ്ഥരും റെയിൽവേയിൽ തന്നെ വിനോദിന്റെ സഹപ്രവർത്തകരായി ജോലി ചെയ്ത ടിടിഇമാരും ഒപ്പം RPF ഉദ്യോഗസ്ഥരും ഒക്കെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അവരൊക്കെ ഈ വിനോദിനെ കണ്ട ശേഷം അല്പസമയം മുൻപ് ഇവിടെ നിന്ന് മടങ്ങിയിരിക്കുകയാണ്. നേരത്തെ തന്നെ വലിയൊരു ആശങ്ക ഇവരുടെയൊക്കെ സുരക്ഷയിൽ RPF ഉദ്യോഗസ്ഥരുടെ അടക്കം ഈ റെയിൽവേ ജീവനക്കാർ പങ്കുവച്ചിരുന്നു. അവരൊക്കെ വളരെ നടുക്കത്തോടെയാണ് വിനോദിന്റെ ഇന്നലത്തെ ഈ ഒരു കൊലപാതകത്തെ അറിഞ്ഞത്. അമ്മ ഇന്നലെ അർദ്ധരാത്രിയോട് കൂടിയാണ് വിനോദിന്റെ മരണ വാർത്ത അറിഞ്ഞത്. ബന്ധുക്കളും വിനോദിന്റെ അച്ഛന്റെ തിരുവനന്തപുരത്ത് നിന്നുള്ള ബന്ധുക്കളൊക്കെ ഇന്ന് രാവിലെ തന്നെ വീട്ടിലേക്ക് എത്തിയിരുന്നു. അവരും ഇപ്പോൾ മൃതദേഹം അവസാനമായി കാണാനായി ഇവിടെ നിൽക്കുന്നുണ്ട്. നേരത്തെ പൂമുഖത്തുണ്ടായിരുന്ന മൃതദേഹം ഇപ്പോൾ വീടിന് അകത്ത് ഉള്ള ഭാഗത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. അവിടെയാണ് പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് ശേഷമായിരിക്കും ഇനി ഇവിടെ നിന്ന് മൃതദേഹവുമായി ആംബുലൻസിൽ 4 കിലോമീറ്റർ അകലെയുള്ള ശ്മശാനത്തിലേക്ക് പോവുക. ഇതിനുശേഷം ഒരു ചടങ്ങ്, പ്രത്യേക ചടങ്ങ് കൂടി ഉണ്ട്. ഇനി അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് കൂടുതൽ ആളുകൾ. ഇപ്പോൾ സന്ധ്യയായിട്ടും കൂടുതൽ ആളുകൾ വിനോദിന്റെ മൃതദേഹം കാണാനായി വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും ആളുകൾ എത്തുമെന്നാണ് അറിയുന്നത്. ഇതിൽ നേരത്തെ വിനോദ അഭിനയിച്ച സിനിമകളിൽ പ്രവർത്തിച്ച കുറെ സഹപ്രവർത്തകരും സിനിമ ചെയ്യുന്ന ആളുകളും ഒക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഈ കൂടുതലും വന്നിരിക്കുന്നത് എന്തായാലും വിനോദിന്റെ ജോലിക്കിടയിൽ പരിചയപ്പെട്ടതും ജോലിക്കാരായ സഹപ്രവർത്തകരായ ആളുകൾ തന്നെയാണ്. ഒപ്പം തന്നെ വിനോദിന്റെ ഈ വീടിനടുത്ത് തന്നെയുള്ള ആളുകൾക്കൊപ്പം വിനോദ് ഇവിടെ ചെറിയ ചില സംഘടനകളുടെയൊക്കെ ഭാഗമാണ്, ചെറിയ കൂട്ടായ്മകളുടെയൊക്കെ ഭാഗമാണ്. അവർക്കൊക്കെ വേണ്ട സഹായങ്ങളൊക്കെ എല്ലാ ദിവസവും ചെയ്യുന്ന ആളാണ്, അവരുടെയൊക്കെ പരിപാടികൾക്ക് മുന്നിൽ നിൽക്കുന്ന ആളാണ്. അപ്പോൾ ആ സംഘടനകളുടെ ഭാഗമായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളുടെയൊക്കെ നേതൃത്വത്തിൽ ഓരോ സംഘവും ഇങ്ങോട്ട് വന്ന് വിനോദിനെ അവസാനമായി കാണുന്നുണ്ട്. ഈ ടിടിമാരുടെ സംഘത്തിൽ വനിതകളടക്കമുള്ള ജോലിക്കാരുണ്ട്. അവരും നേരത്തെ വലിയ സങ്കടകരമായ കാഴ്ചയായിരുന്നു വനിതകളടക്കമുള്ള ജീവനക്കാർ വിനോദിനെ വന്ന് കണ്ടത്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ പൊതുദർശനത്തിന് വച്ചതിന് ശേഷമായിരിക്കും വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്.
വരിക എന്നായിരുന്നു നേരത്തെ പറഞ്ഞത്. ഉദ്യോഗസ്ഥർക്കൊക്കെ അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യാർത്ഥമായിരുന്നു അങ്ങനെ ഒരു നിർദ്ദേശം വന്നത്. എന്നാൽ ഇന്ന് ഉച്ചയ്ക്ക് 3:30 ശേഷമാണ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മൃതദേഹം വിട്ടുകൊടുത്തത്. അതിന് തുടർന്ന് സമയമേറെ വൈകിയതിനാലാണ് തൃശൂരിൽ നിന്ന് നേരെ എറണാകുളം മഞ്ഞുമ്മലിലുള്ള വീട്ടിലേക്ക് എത്തിച്ചത്. ഈ വീട് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഫെബ്രുവരിയിലാണ് വിനോദ് പണി കഴിപ്പിച്ച് ഈ വീട്ടിലേക്ക്. അമ്മയും വിനോദും മാത്രമാണ് ഇവിടെ താമസിക്കുന്നത്. രണ്ടുപേരും ഫെബ്രുവരിയിലാണ് ഇങ്ങോട്ട് മാറിയത്. അവര് ആ വീട്ടിലേക്കാണ് ഇപ്പോൾ അവസാനമായി വിനോദിനെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി വരാനുള്ള ആളുകൾ കൂടി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മൃതദേഹം കൊണ്ടുപോകും എന്നാണ് അറിയുന്നത്. എന്തായാലും വിനോദിന്റെ മരണത്തിൽ വലിയ നടുക്കത്തിലാണ് റെയിൽവേ ജീവനക്കാർ, വലിയ നടുക്കത്തിലാണ് കൂട്ടുകാർ ഉള്ളത്, വലിയ നടുക്കത്തിലാണ് ഇവിടെയുള്ള വിനോദിനെ പരിചയമുള്ള ആളുകളൊക്കെ ഉള്ളത്. ഇതിനെ തുടർന്ന് RPFനോടൊക്കെ വലിയ ശക്തമായ ഐതിഹ്യവുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷയ്ക്കും മറ്റും വേണ്ടത് ചെയ്യാനുള്ള ഒരു നിർദ്ദേശം ഉദ്യോഗസ്ഥർ ഇപ്പോൾ പലതവണയായിട്ട് പറയുന്നുണ്ട്. അവരൊക്കെ നേരത്തെ പല ഫോട്ടോകളിലുമൊക്കെ വിനോദിന്റെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരൊക്കെ നേരത്തെയൊക്കെ ഇവിടെ വന്ന് കണ്ടിരുന്നു. പലരുടെയും കണ്ണ് നിറയുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. കാരണം ഇന്നലെ ഇവിടെ നിന്ന് പോയി സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈറോഡ് വരെ തന്റെ ഡ്യൂട്ടി നിർവഹിച്ച് തിരിച്ച് ഇന്ന് വൈകുന്നേരം ഇവിടെ ഉത്സവത്തിന് പങ്കെടുക്കാനായി എത്രയും വേഗം മഞ്ഞുമല്ലേക്ക് എത്താമെന്ന് ഇവിടെ നാട്ടുകാരോടൊക്കെ പറഞ്ഞിട്ട് സന്തോഷത്തോടെയാണ് വിനോദ് ഇവിടെ നിന്ന് ഇന്നലെ പോയത്. തിരിച്ച് ഉത്സവത്തിന് മടങ്ങി വരേണ്ടതിന്റെ ഒരു സന്തോഷം കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള വിനോദിന്റെ ചേതനയേറ്റ ശരീരമാണ് ഇപ്പോൾ ഇങ്ങോട്ട് എത്തിച്ചിരിക്കുന്നത്. എന്തായാലും തീർത്തും ദുഃഖകരമായ കാഴ്ചയാണ് ഈ വീട്ടിൽ നിന്നുള്ളത്. ഇനി മൃതദേഹം അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകും എന്ന് അറിയുന്നു. നമുക്ക് കൂടുതൽ ആളുകളെ ഇങ്ങോട്ട് വിനോദിനെ കാണാനെത്തുന്ന കൂടുതൽ ആളുകളെ ഇങ്ങോട്ട് വരുന്നത് കാണാം. അവരൊക്കെ ഈ വന്നതിന് ശേഷമായിരിക്കും ഒപ്പം തന്നെ നേരത്തെ പുറത്ത് നിർത്തിയിരുന്ന മൃതദേഹം പുറത്തുനിന്ന് അകത്തേക്ക് മാറ്റി അവിടെ പ്രാർത്ഥന നടക്കുന്നുണ്ട്. അതുകൂടി കഴിഞ്ഞായിരിക്കും ഇനി കൊണ്ടുപോവുക. എന്തായാലും ഇപ്പോഴും അണമുറിയാത്ത ആളുകളുടെ ഒരു പ്രവാഹം തന്നെ ഇങ്ങോട്ടുണ്ട്. പ്രത്യേകിച്ച് ഇത്രയും ദാരുണമായൊരു കൊലപാതകത്തിൽ ഇങ്ങനെയൊരു നടക്കുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും പരിചയമുള്ള ഒരാളുടെ മരണത്തിൽ തീർത്തും ദുഃഖിതരാണ്, നടുക്കത്തിലാണ് ഇവിടുത്തുകാരെല്ലാം. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെയുള്ള ഒരു ആശങ്കയിലാണ് വിനോദിന്റെ ബന്ധുക്കളും അമ്മയും അടക്കമുള്ള ആളുകൾ. എന്തായാലും ഇനി അല്പസമയത്തിനുള്ളിൽ കൂടിപ്പോയാൽ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ പ്രാർത്ഥനാ ചടങ്ങുകൾ പൂർത്തിയാക്കി മൃതദേഹം ഇവിടെ നിന്ന് ആംബുലൻസിൽ പാതാളത്തേക്കുള്ള പൊതുശ്മശാനത്തിലേക്ക് എത്തിക്കും. അവിടെയായിരിക്കും സംസ്കാരം നടക്കുക. അളകനന്ദ ജീവൻ ടുട്ടുവാണ് ടി വിനോദിന്റെ വീട്ടിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. വിനോദിനെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് കൊന്ന സംഭവത്തിൽ പ്രതിക്കെതിരെ കൊലക്കുറ്റത്തിന് കേസ്. കൊല്ലണം എന്ന ഉദ്ദേശത്തോടുകൂടി പ്രതി രജനീകാന്ത വിനോദിനെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടു എന്നാണ് FIR. തലക്കേറ്റ ഗുരുതരമായ പരിക്കാണ് മരണകാരണം എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സാറ് ടിക്കറ്റിന്റെ പ്രശ്നം വന്ന് കംപ്ലൈന്റ് ചെയ്തു. കംപ്ലൈന്റ് ചെയ്ത ഇവിടെ നിൽക്കുമ്പോൾ ഫോണും കൊണ്ട് ഡോറിനെ അങ്ങോട്ട് പോയി. ആ പോയി സംസാരിച്ചു നിൽക്കുമ്പോൾ നല്ല ശക്തമായ ഫീൽഡിൽ വന്ന് കൈകൊണ്ട് തള്ളുകയാണ് ചെയ്തത്. സമാനതകളില്ലാത്ത ക്രൂരതയാണ് TTE വിനോദിന് നേരിടേണ്ടി വന്നതെന്ന് ദൃക്സാക്ഷി വിവരണത്തിൽ നിന്ന് തന്നെ വ്യക്തം. ഇന്നലെ രാത്രി 7 മണിയോടെയാണ് എറണാകുളം പട്ന എക്സ്പ്രസിൽ അരുംകൊല നടന്നത്. ടിക്കറ്റ് ചോദിച്ചതിന്റെ വൈരാഗ്യത്തിൽ പ്രതി രണ്ട് കൈകളും ഉപയോഗിച്ച് വിനോദിനെ ട്രെയിനിൽ നിന്നും തള്ളിയിടുകയായിരുന്നു എന്നാണ് FIR പറയുന്നത്. S11 കോച്ചിന്റെ വലതുഭാഗത്തെ വാതിലിന് സമീപം നിന്നിരുന്ന വിനോദ് വീണത് എതിർവശത്തെ ട്രാക്കിൽ. ആ ട്രാക്കിൽ വന്ന ട്രെയിൻ കയറിയാണ് കലാകാരൻ കൂടിയായ വിനോദിന്റെ ദാരുണാന്ത്യം. തലക്കേറ്റ ആഴത്തിലുള്ള പരിക്കാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക നിഗമനം. അപകടത്തിൽ വിനോദിന്റെ കാലുകൾ അറ്റുപോയി. ആന്തരിക അവയവങ്ങളിലെ ക്ഷതം പരിശോധിക്കാൻ വിശദമായ പരിശോധന നടത്തും. സംഭവസ്ഥലത്ത് പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ട്രെയിനിൽ നടത്തിയ അരുങ്കൊലയെക്കുറിച്ച് യാതൊരു കൂസലുമില്ലാതെയാണ് രജനീകാന്ത ഉദ്യോഗസ്ഥരോട് വിവരിച്ചത്. ഏഷ്യനെറ്റ് ന്യൂസ് തൃശൂർ. മഞ്ഞുമല്ലിലെ വീട് അനാഥമാക്കിയാണ് വിനോദ് പോകുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് വിനോദും അമ്മയും പുതിയ വീട്ടിലേക്ക് താമസം മാറിയത്. സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും എല്ലാം പ്രിയങ്കരനായിരുന്നു സിനിമാ താരം കൂടിയായ വിനോദ്. നാടിന് പ്രിയപ്പെട്ടവനായിരുന്നു വിനോദ്. സദാ പുഞ്ചിരിക്കുന്ന മുഖം, ചുറ്റും കൂട്ടുകാരുടെ വലിയൊരു ലോകം. അമ്മയ്ക്കൊപ്പമാണ് ഏറെ നാളായി. നേരത്തെ കൊച്ചിയിൽ മറ്റൊരിടത്തായിരുന്നു താമസം. ഫെബ്രുവരിയിലാണ് സ്വപ്നം പോലൊരു വീട് നിർമ്മിച്ച് മഞ്ഞുമലയ്ക്ക് മാറിയത്. പുതിയ താമസ സ്ഥലത്തും അയൽവാസികൾക്കും നാട്ടുകാർക്കുമെല്ലാം പ്രിയപ്പെട്ടവനായി. എല്ലാവരുടെയും പ്രശ്നങ്ങളിൽ ഓടിയെത്തി ഇടപെട്ടു. ഒടുവിൽ ഇന്ന് മഞ്ഞുമൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നടക്കുന്ന ഉത്സവത്തിൽ പങ്കെടുക്കാൻ എത്താമെന്ന് കൂട്ടുകാരോട് പറഞ്ഞാണ് ജോലിക്ക് പോയത്. വൈകുന്നേരം ഡ്യൂട്ടിക്ക് പോകണം, ഇന്ന് ഉച്ചയാകുമ്പോൾ തിരിച്ചെത്തും, അതിനുശേഷം ഉത്സവത്തിന് നമ്മൾ ഒരുമിച്ച് പോവാം എന്ന രീതിയിലെല്ലാം സംസാരിച്ച് സൗഹൃദമായിട്ടാണ് ഞങ്ങൾ പോയത്. എറണാകുളം സൗത്തിൽ നിന്ന് ഈറോഡ് വരെയായിരുന്നു വിനോദിന്റെ ഡ്യൂട്ടി. അതിനിടെയാണ് ദാരുണമായ കൊലപാതകം. അമ്മ അർദ്ധരാത്രിയാണ് വിനോദിന്റെ മരണവാർത്ത അറിഞ്ഞത്. റെയിൽവേയിൽ സഹപ്രവർത്തകർക്കിടയിലും താരമായിരുന്നു വെള്ളിത്തിരയിലും തിളങ്ങിയ വിനോദ്.
സിനിമയിൽ താരങ്ങളടക്കം നിരവധി സുഹൃത്തുക്കളുള്ള വിനോദ് പല വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. പുലിമുരുകനും ജോസഫുമെല്ലാം എടുത്തു പറയേണ്ട സിനിമകൾ. നടൻ മോഹൻലാൽ ഉറ്റ സുഹൃത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ആഷിഖ് അബു അടക്കമുള്ള സംവിധായകരും വിനോദിന്റെ സുഹൃത്തുക്കളാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. ICL FinCorp GenCom Man presented by ICL FinCorp, the intelligent choice. വയനാട്ടിൽ രാഹുൽഗാന്ധി പത്രിക നൽകിയത് വൻ ജനപങ്കാളിത്തത്തോടെയുള്ള റോഡ് ഷോയ്ക്ക് ശേഷം. കെ സി വേണുഗോപാൽ, പ്രിയങ്ക ഗാന്ധി, പി കെ കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ നേതാക്കൾ റോഡ് ഷോയിൽ പങ്കെടുത്തു. റിപ്പണിൽ ഹെലികോപ്റ്റർ ഇറങ്ങിയ രാഹുൽ ഗാന്ധി കൽപ്പറ്റ പുതിയ ബസ്സാന്റെ സമീപമെത്തിയാണ് റോഡ് ഷോയ്ക്ക് തുടക്കമിട്ടത്. തുറന്ന വാഹനത്തിൽ രാഹുലും ഒപ്പം പ്രിയങ്കയും വോട്ടർമാരെ അഭിവാദ്യം ചെയ്തു. കഴിഞ്ഞ തവണ വിവാദമുണ്ടായ പശ്ചാത്തലത്തിൽ ഇത്തവണ ലീഗിന്റെ പതാകയും മുന്നണി മര്യാദയുടെ ഭാഗമായി കോൺഗ്രസിന്റെ പതാകയും ഒഴിവാക്കിയാണ് പ്രവർത്തകർ റോഡ് ഷോയിൽ പങ്കെടുത്തത്. ആവേശം ചോരാതെ ആയിരങ്ങൾ ഒരു മണിക്കൂറോളം റോഡ് ഷോയെ അനുഗമിച്ചു. രാഹുലിന്റെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണത്തേക്കാൾ വർദ്ധിക്കുമെന്നായിരുന്നു റോഡ് ഷോയിൽ പങ്കെടുത്തവരുടെ പ്രതികരണം. നമ്മൾക്ക് ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാവട്ടെ, എല്ലാവരെയും ഒരുപോലെ കാണുന്നൊരു ഇന്ത്യയാണ് ആവശ്യം. അത് രാഹുൽ ഗാന്ധിയുടെ പൂവണിയുന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. റോഡ് ഷോ പൂർത്തിയാക്കി രാഹുൽ തുറന്ന വാഹനത്തിലിരുന്ന് പ്രവർത്തകരോട് സംസാരിച്ചു. രാഷ്ട്രീയം പറയാതെ ഇടത് ഐക്യമുന്നണികളിലെ പ്രവർത്തകരെ കുടുംബാംഗങ്ങളെ വിശേഷിപ്പിച്ചായിരുന്നു രാഹുലിന്റെ പ്രസംഗം. ഐ ഡോണ്ട് ട്രീറ്റ് യു ആൻഡ് തിങ്ക് ഓഫ് യു ലൈക്ക് എൻ ഇലക്ടറേറ്റ് ആൻഡ് തിങ്ക് ഓഫ് യു ദ സെയിം വേ ഐ തിങ്ക് ഓഫ് മൈ ലിറ്റിൽ സിസ്റ്റർ പ്രിയങ്ക ഓവർ ഹിയർ. പിന്നീട് കലക്ടറേറ്റിലെത്തി കലക്ടർ രേണുരാജു മുമ്പാകെ രാഹുൽ പത്രിക നൽകി. പ്രിയങ്കാ ഗാന്ധിയും കൂടെ ഉണ്ടായിരുന്നു. ഇനി 15-ാം തീയതി ആയിരിക്കും രാഹുൽ മണ്ഡലത്തിൽ തിരിച്ചെത്തുക. അതിനുശേഷം രാഹുൽ മണ്ഡലത്തിൽ സജീവമാകും. രാഹുലെത്തി രാഷ്ട്രീയം പറയാതെ മടങ്ങി. എങ്കിലും 2019 തുല്യമായിട്ടുള്ള ഒരു വരവേൽപ്പാണോ വയനാട്ടിൽ രാഹുലിന് ഒരുക്കിയെന്ന കാര്യത്തിൽ ചില കോൺഗ്രസ് പ്രവർത്തകർക്ക് സംശയമുണ്ട്. സ്നേഹവായ്പിന് കുറവൊന്നും അവർ കാണിച്ചുമില്ല. വയനാട്ടിൽ നിന്നും ഷാജഹാൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. രാഹുൽ മത്സരിക്കുന്ന വയനാട്ടിൽ കോൺഗ്രസിന് സ്വന്തം കൊടി ഉയർത്താൻ കഴിയുന്നില്ല എന്ന് CPM. കോൺഗ്രസിന്റെയും ലീഗിന്റെയും കൊടി ഒരുമിച്ച് ഉയർത്തിയാൽ ഉത്തരേന്ത്യയിൽ സ്ഥിതി മറ്റൊന്നാകുമെന്ന ഭയമാണ് അവർക്കെന്നും MB ഗോവിന്ദൻ പരിഹസിച്ചു. രാഹുലിന്റെ മുഖവും പാർട്ടി ചിഹ്നവും മാത്രം നോക്കിയാൽ മതിയെന്നായിരുന്നു ടി സിദ്ദിഖിന്റെ മറുപടി. കൊടി വന്നാൽ ഏറ്റവും വലിയ കൊടിയായിരിക്കും ലീഗിന്റെ കൊടി. ലീഗിന്റെ കൊടി കോൺഗ്രസിന്റെ കൊടിയോടൊപ്പം കണ്ടാൽ ഉത്തരേന്ത്യയിൽ എന്തായിരിക്കും ചിത്രം? അതുകൊണ്ട് തീരുമാനിച്ചു, ലീഗേ നിന്റെ കൊടി വേണ്ട. അപ്പോ ലീഗ് പറഞ്ഞു നിന്റെ കൊടിയോ? അപ്പൊ അവര് പറഞ്ഞു എന്റെ കൊടിയും വേണ്ട. അപ്പൊ ലീഗും ഇല്ല, കോൺഗ്രസും ഇല്ല, കൊടിയേ ഇല്ല, കേവലം വെറുപ്പ്. പതാകയല്ലോ, ചിഹ്നമാണല്ലോ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മുഖ്യം. ചിഹ്നമാണ് ഏറ്റവും മുഖ്യം. അവർക്ക് പറയാൻ വിഷയമില്ലാത്തത് കൊണ്ടാണ് അത്തരം അഗ്ലി പൊളിറ്റിക്സിലേക്ക് അവർ പോകുന്നത്. ഞങ്ങൾ തീരുമാനിച്ചത് രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥി, രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം കൈപ്പത്തി. ഒരുപാട് കക്ഷികൾ, അവർക്ക് ഒരൊറ്റ സ്ഥാനാർത്ഥി, ഒരൊറ്റ ചിഹ്നം, അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. രാഹുൽ ഗാന്ധി SDP പിന്തുണ വാങ്ങുന്നുവെന്ന പ്രചാരണം ദേശീയ തലത്തിൽ ശക്തമാക്കി BJP. തീവ്രവാദികളുമായി കോൺഗ്രസ് സന്ധി ചെയ്തുവെന്ന് BJP കേന്ദ്ര നേതൃത്വം ആരോപിച്ചു. BJPയുടെ ധ്രുവീകരണ നീക്കം തൽക്കാലം അവഗണിക്കാനാണ് AICC നേതാക്കൾക്കിടയിലെ ധാരണ. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ കണ്ട മുസ്ലിം ലീഗ് പതാക വടക്കേ ഇന്ത്യയിൽ NDA പ്രചാരണ ആയുധമാക്കിയിരുന്നു. അമേഠിയിലെ രാഹുൽ ഗാന്ധിയുടെ പരാജയത്തിലും ഈ പ്രചാരണം ഒരു ഘടകമായിരുന്നു. സമാന ദൃശ്യങ്ങൾ ഇന്ന് വയനാട്ടിൽ ഒഴിവാക്കാൻ കോൺഗ്രസ് നേതാക്കൾ തീരുമാനിച്ചത് ഈ സാഹചര്യത്തിലാണ്. എന്നാൽ രാഹുൽ ഗാന്ധി മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലത്തിൽ മത്സരിക്കുന്നു എന്നത് ചർച്ചയാക്കാൻ SDPI UDFന് പിന്തുണ നൽകിയത് ആയുധമാക്കുകയാണ് BJP. തീവ്രവാദികളുമായി കോൺഗ്രസ് ചേരുന്നുവെന്ന് അമിത്ഷാ കർണാടകയിൽ പറഞ്ഞു. ഇന്ന് BJP ആസ്ഥാനത്ത് വാർത്താസമ്മേളനം നടത്തിയ ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെയും കേരളത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കറും ഈ ആരോപണം ആവർത്തിച്ചു. Why Kharge is silent? Why Sonia is silent? Why Rahul is silent? LDF government or UDF, दोनों में एक प्रतिस्पर्धा है कि किसी भी तरह से आतंकवादी समर्थन हमें मिले. SDPI ചർച്ച നടത്തിയിട്ടില്ലെന്നും ആരുടെയും വോട്ട് വേണ്ടെന്ന് പറയില്ലെന്നുമാണ് KPCC നിലപാട്. ഞങ്ങൾ ആരോടൊന്നും ചോദിച്ചോ? ഞങ്ങൾ ആരോടും ചോദിച്ചിട്ടില്ല. ഞങ്ങളെ ഇലക്ഷന് ആര് വോട്ട് ചെയ്താലും ഞങ്ങൾ വോട്ട് വാങ്ങും, ഏത് സ്ഥാനാർത്ഥിയും വോട്ട് വാങ്ങും. ദേശീയ തലത്തിൽ ഈ വിഷയത്തിലും വെറുതെ കുരുങ്ങേണ്ട എന്നാണ് കോൺഗ്രസ് ആലോചന. എങ്കിലും മത്സരം വീണ്ടും ഹിന്ദു മുസ്ലിം ചർച്ചയിലേക്ക് എത്തിക്കാൻ BJP നോക്കുമ്പോൾ പ്രചാരണം അവഗണിച്ച് പോകാനും AICC കഴിയില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.
സ്വന്തം മകനെ ആൾക്കൂട്ട വിചാരണ ചെയ്ത ഹോസ്റ്റൽ മുറി സന്ദർശിച്ച് സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ്. രാഹുൽ ഗാന്ധിയെ കണ്ട് മടങ്ങുമ്പോഴായിരുന്നു പൂക്കോട് വെറ്റിനറി സർവകലാശാല ഹോസ്റ്റലിലെത്തിയത്. സിദ്ധാർത്ഥന്റെ മരണശേഷം അച്ഛൻ ഇതാദ്യമായാണ് സർവകലാശാലയിലെത്തുന്നത്. സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ എത്തിയിരിക്കുകയാണ്. അദ്ദേഹം മകൻ താമസിച്ചിരുന്ന ഹോസ്റ്റൽ മുറിയും മറ്റും സന്ദർശിച്ചു. ഞാൻ വരണമെന്ന് ആഗ്രഹിച്ചല്ല, ഒരിക്കലും ഇവിടെ ഒരിക്കൽ കൂടെ വരണമെന്ന് ആഗ്രഹിച്ചല്ല. കൽപ്പറ്റ വരെ വന്നപ്പോൾ എനിക്ക് എങ്ങനെ തോന്നി, എനിക്ക് എങ്ങനെയായാലും ഇവിടം കൂടെ ഒന്ന് അവൻ്റെ റൂമും അല്ലെങ്കിൽ അവൻ്റെ കോളേജ് ഒന്ന് കാണണമെന്ന് എനിക്ക് തോന്നി. ഒന്ന് ഇവിടെ വരെ വന്നതല്ലേ. ഏതായാലും അവൻ്റെ സഹപാഠികളും അവനെ പഠിപ്പിച്ച ആൾക്കാരെല്ലാം കൂടെ അടിച്ചു കൊന്ന് കഴിവേറ്റിയ ഒരു റൂമല്ലേ, എനിക്കത് കാണണം. അല്ലെങ്കിൽ ആ ഹോസ്റ്റലല്ലേ, ആ ഗ്രൗണ്ടും ആ കണ്ടായിരുന്നു, നിങ്ങൾക്ക് അറിയാം, കാണാം ആ ഗ്രൗണ്ട്. ആ ഗ്രൗണ്ടിനകത്തിട്ട് തന്നെയാണ് അവൻ്റെ പഴയ ഡീനും വാർഡൻ അസിസ്റ്റൻ്റ് വാർഡനും അവൻ്റെ സഹപാഠികളും അവൻ്റെ സീനിയറെല്ലാം കൂടെ അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കിയത്. ഇതിനു മുമ്പ് ഞാൻ ഒരിക്കൽ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷകരമായ മറ്റൊരു ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ വർഷമാണ് എൻ്റെ മകൻ്റെ ഇവിടെ വന്നിട്ട് അവനെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട്. വയനാട്ടിൽ നിന്നും വൈഷ്ണവിനൊപ്പം ശരത് എസ്, ഏഷ്യാനെറ്റ് ന്യൂസ്. പൂക്കോട് വെറ്റിനറി കോളേജിലെ ആൾക്കൂട്ട വിചാരണയെ തുടർന്ന് മരിച്ച സിദ്ധാർത്ഥിന്റെ അച്ഛനെയാണ് പത്രികാ സമർപ്പണത്തിന് ശേഷം രാഹുൽ ഗാന്ധി കണ്ടത്. നീതി കിട്ടാൻ രാഹുൽ പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തുവെന്ന് ജയപ്രകാശ് പറഞ്ഞു. കൽപ്പറ്റ മരവയൽ ആദിവാസി കോളനിയിലും രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും എത്തി. കളക്ടറേറ്റിൽ പത്രിക നൽകി സ്വകാര്യ ഹോട്ടലിൽ എത്തിയപ്പോഴായിരുന്നു സിദ്ധാർത്ഥിന്റെ അച്ഛനെ രാഹുൽ ഗാന്ധി കണ്ടത്. കൂടിക്കാഴ്ച 10 മിനിറ്റ് നീണ്ടു. ആശങ്ക അറിയിക്കാൻ എത്തിയതെന്ന് ജയപ്രകാശ്. സഹോദരനെ പോലെ രാഹുൽ കേട്ടെന്നും പ്രതികരണം. എന്നെ സഹായിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ പോകും. അങ്ങനെയാണ് രാഹുൽജിയെ കാണാനായിട്ട് എനിക്ക് ഒരു ഇന്നൊരു അവസരം കിട്ടി. അദ്ദേഹം എനിക്ക് പൂർണ്ണ പിന്തുണ തന്നിട്ടുണ്ട്. ശേഷം മരവയൽ ആദിവാസി കോളനിയിലേക്ക് രാഹുലും പ്രിയങ്കയും. വീടുകൾ കയറി ഇരുവരും. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ജയിപ്പിച്ചിട്ട് ഈ പ്രാവശ്യം ജയിപ്പിക്കണമെന്നുള്ള ബോധ്യമുണ്ട് ഞങ്ങൾക്ക്. കോളനിയിൽ രാഹുൽ മാധ്യമങ്ങളെയും കണ്ടു. On one side are the forces that want to destroy the democracy of this country and the constitution of this country, and on the other side there is a force that is protecting the constitution and protecting the democratic nature of our country. രാവിലെ ഹെലികോപ്റ്റർ ഇറങ്ങിയത് മൂപ്പൈനാട് തോട്ടമേഖലയിൽ. അവിടെയും തൊഴിലാളികൾക്കും നാട്ടുകാർക്കും കൈവീശി. തിടുക്കത്തിലെത്തി തിരക്കിട്ട് കണ്ടു മടങ്ങി. വോട്ട് തേടി രാഹുലിന്റെ ആദ്യ വരവിൽ ഇത്രയെല്ലാം. ടീം ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്. ദുരൂഹം ഈ മരണങ്ങൾ. അരുണാചൽ പ്രദേശിലെ ജിറോയിലെ ഹോട്ടൽ മുറിക്കുള്ളിൽ 3 മലയാളികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹതകൾ അവസാനിക്കുന്നില്ല. 2 വർഷം മുൻപ് മരണാനന്തര ജീവിതം എന്ന ആശയത്തെ പിന്തുടരുന്ന നവീനും ഭാര്യ ദേവിയും ഇതിനു മുൻപും അരുണാചലിലേക്ക് യാത്ര ചെയ്തിരുന്നു. ദമ്പതികൾക്കൊപ്പം മരിച്ച സുഹൃത്തായ ആര്യയെ അന്ധവിശ്വാസത്തിലേക്ക് എങ്ങനെ എത്തിച്ചുവെന്നതിലും ഇപ്പോഴും വ്യക്തതയില്ല. മലയാളികളുടെ മരണം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചതായി ജിറോ ജില്ലാ SP കെനി ബാഗ്ര പറഞ്ഞു. പോലീസിനും കുടുംബാംഗങ്ങൾക്കു മുന്നിൽ ഇനിയും ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങളാണുള്ളത്. ഉന്നത വിദ്യാഭ്യാസമുള്ള 3 പേരെയും ആരാണ് ഈ അന്ധവിശ്വാസത്തിലേക്ക് ആകർഷിച്ചത്? എന്തുകൊണ്ട് അരുണാചലിലെ ജിറോ താഴ്വരയിലേക്ക് 3 പേരും പോയി? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ബാക്കി. ആയുർവേദ ഡോക്ടർമാരായിരുന്ന നവീനും ദേവിയും ആ ജോലി ഉപേക്ഷിച്ച് വാടക വീട്ടിലേക്ക് മാറിയപ്പോഴാണ് 1.5 വർഷം മുമ്പ് അരുണാചലിലേക്ക് യാത്ര ചെയ്തത്. വീട്ടുകാരോട് പോലും പറയാതെയുള്ള ആ യാത്രയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ദേവിയുടെ അച്ഛൻ ശ്രമിച്ചപ്പോൾ നവീൻ ഭാര്യയെ കോട്ടയത്തെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി. പിന്നീട് ബന്ധുക്കളുമായി ഒരടുപ്പവും പുലർത്തിയില്ല. ദേവിയുടെ സുഹൃത്തായ ആര്യയുടെ കല്യാണം നിശ്ചയിച്ചിരുന്നത് 7 മാസം കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെയായി സന്തോഷവതിയായിരുന്ന ആര്യയാണ് കഴിഞ്ഞ 27 മുതൽ കാണാതാകുന്നത്. മരണാനന്തര ജീവിതം, അന്യഗ്രഹ ജീവിതം എന്നീ ആശയങ്ങളെ പിന്തുടർന്ന ഇവർ സംശയകരമായി ഒന്നും പ്രകടിപ്പിച്ചില്ല. കഴിഞ്ഞ 17 നവീനും ദേവിയും കോട്ടയത്തെ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. 27 തിരുവനന്തപുരത്തെത്തി ആര്യയും കുട്ടി അരുണാചലിലേക്ക് പോയി. ആദ്യത്തെ 10 ദിവസം ദമ്പതികൾ എവിടെയായിരുന്നുവെന്ന് വ്യക്തമല്ല. 28 അരുണാചലിലെ ജിറോമിലെത്തി ഹോട്ടലിൽ മുറിയെടുത്തവർ 3 ദിവസം പുറത്തായിരുന്നു. നവീന്റെ രേഖകളാണ് ഹോട്ടലിൽ നൽകിയത്. 1 തീയതി മുതൽ കാണാതായപ്പോഴാണ് ഹോട്ടലിനുള്ളിൽ പരിശോധന നടത്തിയതെന്ന് SP പറയുന്നു. If it is a case of suicidal attempted suicide matlab cases also, why did he choose Jiro? To yahi hum log ka ek investigation hai. Iska main part, most of the part lies with the Trivandrum jahan se unka originate hua hai.
രണ്ട് സ്ത്രീകളെ ബ്ലേഡ് ഉപയോഗിച്ച് ഞരമ്പ് മുറിച്ച് കൊലപ്പെടുത്തിയ ശേഷമാണ് നവീൻ ആത്മഹത്യ ചെയ്തത്. രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള മരുന്നുകളും കണ്ടെത്തി. ഹോട്ടൽ മുറിയിലുണ്ടായിരുന്ന രണ്ട് മൊബൈൽ ഫോണും ഒരു ലാപ്ടോപ്പും പരിശോധിച്ചാൽ മാത്രമേ കൂടുതൽ തെളിവുകൾ ലഭിക്കുകയുള്ളൂ. ബ്ലാക്ക് മാജിക്കിന്റെ വഴിയെ ആദ്യം പോയതും മുഖ്യ സൂത്രധാരനും നവീൻ എന്നാണ് നിഗമനം. നല്ലൊരു കുട്ടിയായിരുന്നു, പക്ഷെ എന്ത് ആരെങ്കിലും ട്രാപ്പിൽ വീണതാണോ ഒന്നും നമുക്കറിയാം. മറ്റവർ ചെയ്തതായിരിക്കാം. ഇറ്റാനഗർ മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ നാളെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് ബന്ധുക്കൾ. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം, ദില്ലി. ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് എസ് മണികുമാർ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാകും. ശുപാർശയിൽ ഗവർണർ ഒപ്പുവച്ചു. സംസ്ഥാന സർക്കാരിന്റെ ശുപാർശ തള്ളണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ഗവർണർക്ക് കത്ത് നൽകിയിരുന്നു. കഴിഞ്ഞ ഓഗസ്റ്റിൽ ചേർന്ന സെലക്ഷൻ കമ്മിറ്റിയിലും പ്രതിപക്ഷ നേതാവ് വിയോജനക്കുറിപ്പ് എഴുതിയിരുന്നു. വിവാദങ്ങളെ തുടർന്ന് 7 മാസമായി ഗവർണർ ശുപാർശയിൽ ഒപ്പിട്ടിരുന്നില്ല. ഗവർണർക്കെതിരെ സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ നൽകിയ ഹർജിയിലും ശുപാർശ അംഗീകരിക്കാത്ത കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. നിയമ പോരാട്ടങ്ങൾ നടക്കുന്നതിനിടെയാണ് ശുപാർശ ഗവർണർ അംഗീകരിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരത്തോടെ നിയമന ഉത്തരവ് സർക്കാർ പുറത്തിറക്കും. ദില്ലി മദ്യനയ കേസിൽ അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള കെജ്രിവാളിന്റെ ഹർജി ഹൈക്കോടതി വിധി പറയാൻ മാറ്റി. കേസിലെ ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിച്ചുവെന്ന് ED ഹൈക്കോടതിയിൽ വാദിച്ചു. അന്വേഷണമില്ലാതെ നടത്തിയ അറസ്റ്റ് തന്നെ അപമാനിക്കാനാണെന്ന് കെജ്രിവാൾ വാദിച്ചു. ഇതിനിടെ ഓപ്പറേഷൻ താമര തുടങ്ങിയെന്ന പരാമർശത്തിൽ മന്ത്രി അതിഷി മർലിനിക്ക് BJP വക്കീൽ നോട്ടീസ് അയച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് തന്നെ മാറ്റി നിർത്താനും അപമാനിക്കാനുമാണ് ED അറസ്റ്റ് നടത്തിയതെന്ന വാദമാണ് കെജ്രിവാൾ പ്രധാനമായും ഉന്നയിച്ചത്. അന്വേഷണമില്ലാതെയാണ് അറസ്റ്റ്. ഭാവിയിൽ കുറ്റം കണ്ടെത്താമെന്ന വാദമാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. നിലവിലെ നടപടികൾ പലതും സംശയകരമാണെന്നും കെജ്രിവാൾ വാദിച്ചു. എന്നാൽ വ്യക്തമായ തെളിവുകൾ ശേഖരിച്ചെന്നും കള്ളപ്പണ ഇടപാട് സ്ഥാപിക്കാൻ ഒതുക്കുന്ന രേഖകൾ കയ്യിലുണ്ടെന്നും ED ASG SV രാജു വാദിച്ചു. AAP എല്ലാ തീരുമാനങ്ങളുടെയും ഉത്തരവാദി കെജ്രിവാളാണ്. മുഖ്യമന്ത്രിയായതിനാൽ അറസ്റ്റ് പാടില്ലെന്ന കെജ്രിവാളിൻ്റെ വാദം പരിഹാസ്യമാണ്. കേസുകളിൽ സാധാരണക്കാർ ജയിലിൽ പോകുന്നു. തനിക്ക് അഴിമു നടത്താം, രാജ്യത്തെ കൊള്ളയടിക്കാം, പക്ഷെ തന്നെ തുടരുത്. ഇതാണ് കെജ്രിവാൾ പറയുന്നതെന്ന വാദം ED ഉയർത്തി. സൈനിക വാഹനത്തിന് തീവ്രവാദിയായ രാഷ്ട്രീയക്കാരൻ തീയിട്ടാൽ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നതുകൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നത് സമാനമാണ് കെജ്രിവാൾ ഉയർത്തുന്ന വാദമെന്നും SV രാജു പരാമർശം നടത്തി. ഇതിൽ സിംഗ്വി പ്രതിഷേധം അറിയിച്ചു. ഇതിനിടെ BJPയിൽ ചേർന്നില്ലെങ്കിൽ ED ഉപയോഗിച്ച് ജയിലിലടയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന അതിഷി മർലിനയുടെ പ്രസ്താവനയിൽ BJP വക്കീൽ നോട്ടീസ് അയച്ചു. വ്യാജ ആരോപണത്തിൽ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നും BJP അറിയിച്ചു. ദില്ലിയിൽ ധനേഷ് രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. കരുവന്നൂർ കള്ളപ്പണക്കേസിൽ ED ചോദ്യം ചെയ്യലിന് 28 ശേഷം ഹാജരാകാമെന്ന് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് അറിയിച്ചു. തൃശൂരിലെ ഇടത് സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് ചുമതല വഹിക്കുന്നതിനാൽ ഇന്ന് ഹാജരാകാനാകില്ലെന്നാണ് അറിയിച്ചത്. MM വർഗീസിന്റെ കാര്യത്തിലുള്ള തുടർ നടപടി ആലോചിച്ച ശേഷം തീരുമാനിക്കുമെന്ന് ED വ്യക്തമാക്കി. മുൻ MP PK ബിജുവിന് നാളെ ഹാജരാകാനാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. എന്നാൽ ബിജു ഹാജരായേക്കില്ല. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. വയനാട് മൂന്നാനക്കുഴിയിൽ കിണറ്റിൽ വീണ കടുവയെ മയക്കുവെടി വെച്ച് പുറത്തെത്തിച്ചു. കുപ്പാടിയിലെ കടുവ പരിചരണ കേന്ദ്രത്തിലേക്കാണ് കടുവയെ മാറ്റിയത്. വിശദമായ ആരോഗ്യ പരിശോധനയ്ക്ക് ശേഷമാകും തുടർ തീരുമാനം. യൂക്കാലിക്കവല കാക്കനാട്ട് ശ്രീനാഥന്റെ വീട്ടിലെ കിണറ്റിലാണ് കടുവ വീണത്. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ടാങ്കിലേക്ക് വെള്ളമടിക്കാൻ ശ്രമിച്ചപ്പോൾ മോട്ടോർ പ്രവർത്തിച്ചില്ല. രാവിലെ വന്ന് കിണർ നോക്കിയപ്പോൾ ഞെട്ടി. രാവിലെ ഇന്നലെ തൊട്ട് നമുക്ക് ഇവിടെ കിണറ്റിൽ വെള്ളം കയറുന്നില്ലായിരുന്നു. അപ്പം വെള്ളം കിണറ്റിൽ ഇങ്ങനെ വറ്റിയതാണോ എന്ന് നോക്കാൻ വേണ്ടി ഞാൻ വന്നതാ. അപ്പോൾ രാവിലെ വന്നപ്പോൾ ഇങ്ങനെ വല ഇങ്ങനെ മാറി കിടക്കുന്നുണ്ട്, വയറിങ്ങും ഒക്കെ പോയി കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കിണറ്റിലേക്ക് നോക്കി നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു വാലയുണ്ട്. അപ്പോൾ എനിക്കൊന്ന് പാമ്പാണോന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ വലയൊക്കെ മാറ്റിയിട്ട് ഇന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇര തേടിയുള്ള വരവിൽ വീണതാകാം എന്നാണ് സംശയം. രാത്രി ഒരു 9 മണിയായപ്പം വലിയ ഒച്ചപ്പാട് കേൾക്കുന്നുണ്ട്. സാധാരണ പന്നി വരാറുള്ളതാണ്. അപ്പോൾ രാത്രി ഒരു ഒച്ചപ്പാട് കേട്ടപ്പോൾ ഞങ്ങൾ ലൈറ്റ് അടിച്ച് നോക്കി, ഇങ്ങോട്ട് ഇറങ്ങി വന്നില്ല. രാത്രി ഒരു 9 മണിയായപ്പോൾ വീണു. സാഹസമായിരുന്നു രക്ഷാപ്രവർത്തനം. മയക്കുപിടി കൊണ്ടാൽ വെള്ളത്തിൽ വീഴാത്ത വിധം ക്രമീകരണം, കടുവ പരിഭ്രാന്തനാവാതിരിക്കാൻ മുൻകരുതൽ, ഒടുവിൽ 1 മണിയോടെ വലയിലാക്കി മയക്കുപിടി. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും RRT അജീഷ് മോഹൻദാസ് ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘവും പോലീസും റവന്യൂ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. നാട്ടുകാരും സഹകരിച്ചു. തൽക്കാലം ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ കുപ്പാടിയിൽ കൊണ്ടുപോകാൻ നോക്കിയിട്ട് തീരുമാനിക്കും. ഈ വർഷം വനംവകുപ്പിന് വയനാട്ടിൽ നിന്ന് കിട്ടുന്ന 4-ാമത്തെ കടുവയാണിത്.
കടുവയെ തിരിച്ചറിയുന്ന നടപടികൾ പൂർത്തിയാക്കി വിശദമായ ആരോഗ്യ റിപ്പോർട്ട് തയ്യാറാക്കിയ ശേഷം പുനരധിവാസത്തിൽ തീരുമാനമെടുക്കും. ഏഷ്യാനെറ്റ് ന്യൂസ് വയനാട്. പാലക്കാട് കുഴൽമന്നത്ത് കാട്ടുപന്നി കാൽ കടിച്ചു മുറിച്ച വയോധികയുടെ ചികിത്സ പണമില്ലാത്തതിനാൽ അവതാളത്തിൽ. തത്തയുടെ ചികിത്സ ഇതുവരെ നടത്തിയത് നാട്ടുകാരിൽ നിന്ന് പണം കടം വാങ്ങിയാണ്. ഒരു ശസ്ത്രക്രിയ കൂടി നടത്താൻ എങ്ങനെ പണം കണ്ടെത്തുമെന്നറിയാത്ത സ്ഥിതിയിലാണ് കുടുംബം. ചികിത്സയ്ക്ക് ശേഷം ബില്ലുകൾ സമർപ്പിച്ചാലേ വനം വകുപ്പിൽ നിന്ന് നഷ്ടപരിഹാരം ലഭിക്കൂ. വീടിന്റെ പരിസരത്ത് വിറക് ശേഖരിക്കുമ്പോഴാണ് 61-കാരിയായ തത്തയെ കാട്ടുപന്നി ആക്രമിച്ചത്. കാൽമുട്ടിനും കണങ്കാലിനുമിടയിലാണ് പന്നി കാൽ കടിച്ചു മുറിച്ചത്. എല്ലു പൊടിഞ്ഞ നിലയിലാണ്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ഒരു ശസ്ത്രക്രിയ പൂർത്തിയാക്കി. ഇതുവരെ 30,000 രൂപ ചെലവായി. എല്ലാം കടം വാങ്ങിയാണ്. ആശുപത്രിയിൽ പറയണത് ചികിത്സത്തിന് തുടർന്ന് പോയി ബുദ്ധിമുട്ടാകുകയാണെങ്കിൽ കാല് കട്ട് ചെയ്യണമെന്നാണ് ഏറ്റവും ചോദിച്ചാൽ. നമുക്കിപ്പോൾ നമ്മുടെ ജീവിതം വേണ്ടേ? എന്ത് ചെയ്യണ്ടോ അത്ര തന്നെ. പിന്നെ അവർ ഡോക്ടർ പറഞ്ഞത് അവിടുന്ന് എത്രയും പെട്ടെന്ന് പൈസ റെഡിയാക്കിയിട്ട് ഓപ്പറേഷൻ ചെയ്യണം, ഇനിയൊരു ഓപ്പറേഷൻ കൂടി ഉണ്ട്, അതും കൂടി ചെയ്യണമെന്ന് പറയണം. ഇനിയും പൈസ വേണം, ഒരുപാട് വേണ്ടി വരും എന്ന് പറഞ്ഞു. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒന്നും കിട്ടിയിട്ടില്ല, ഒരു സഹായവും ഇല്ല. നാട്ടുകാരുടെയൊക്കെ സഹായത്തോടെയാണ് അന്ന് ആശുപത്രി കൊണ്ടുപോയത്. ഭർത്താവ് അസുഖബാധിതനാണ്. തത്ത തൊഴിലുറപ്പ് ജോലിക്ക് പോയാണ് കുടുംബം കഴിഞ്ഞിരുന്നത്. ഇപ്പോൾ നാട്ടുകാരുടെ സഹായത്താലാണ് ആശുപത്രി ചെലവുകൾ നടക്കുന്നത്. എൻ്റെ മെയിൻ ഇൻകം അവർ തന്നെയായിരുന്നു. അവർ തന്നെ ഇപ്പോൾ കിടപ്പിലായ കാരണം ഒരു രക്ഷയില്ല. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു പിരിവ് നടത്തിയിട്ടെങ്കിലും വനം വകുപ്പിൽ നിന്നും നഷ്ടപരിഹാരം കിട്ടാൻ ഇനിയും ഏറെ വൈകും. ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം ബില്ലുകൾ സമർപ്പിച്ചാൽ മതിയെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. അതുവരെ ചികിത്സ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ആശങ്കയിലാണ് കുടുംബം. പാലക്കാട് നിന്ന് പ്രിയ ഇളവള്ളി മഠം, ഏഷ്യാനെറ്റ് ന്യൂസ്. സംസ്ഥാനത്ത് താപനില മുന്നറിയിപ്പ് തുടരുന്നു. 11 ജില്ലകളിൽ മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം, ഇടുക്കി, വയനാട് ഒഴികെയുള്ള മുഴുവൻ ജില്ലകളിലും യെല്ലോ അലേർട്ടാണ്. കൊല്ലം, പാലക്കാട് ജില്ലകളിൽ താപനില 39 ഡിഗ്രി വരെയും കോഴിക്കോട് 38 വരെയും പത്തനംതിട്ട, ആലപ്പുഴ, കണ്ണൂർ ജില്ലകളിൽ 37 വരെയും കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി വരെയും താപനില ഉയരാം. സാധാരണയേക്കാൾ 2.3 ഡിഗ്രി വരെ താപനില ഉയരാൻ സാധ്യതയുണ്ട്. പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങുന്നവർ ജാഗ്രത പാലിക്കണം. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. സംസ്ഥാനത്ത് ഇന്ന് കൂടുതൽ സ്ഥാനാർത്ഥികൾ പത്രിക നൽകി. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള ടോക്കണെ ചൊല്ലിയുള്ള തർക്കത്തിൽ കാസർഗോഡ് കളക്ടറേറ്റിൽ നാടകീയ രംഗങ്ങളുണ്ടായി. 2-ാം നമ്പർ ടോക്കൺ LDF സ്ഥാനാർത്ഥിയുടെ പ്രതിനിധിക്ക് ലഭിച്ചതോടെ UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഞാൻ 9 മണി തൊട്ട് ജലപാനം കഴിക്കാതെ ഒരൊറ്റ നിപ്പ് ഇവിടെ നിൽക്കുകയാണ്. എന്റെ മുമ്പിൽ ആരുമില്ല. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള ആദ്യ ടോക്കൺ കിട്ടാൻ രാവിലെ 9 മണിക്കാണ് കാസർഗോഡ് കളക്ടറുടെ ചേംബറിന് മുന്നിൽ UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ എത്തിയത്. 7 മണിക്ക് സ്ഥലത്തെത്തിയ LDF പ്രതിനിധി അസീസ് കടപ്പുറം ഇതിനിടയിൽ 1-ാം നമ്പർ ടോക്കൺ വാങ്ങി മടങ്ങി. ഇതോടെ കളക്ടറുടെ ചേംബറിന് മുന്നിൽ രാജ്മോഹൻ ഉണ്ണിത്താന്റെ കുത്തിയിരിപ്പ്. സ്ഥാനാർത്ഥിയോ പ്രപ്പോസ് ചെയ്യുന്ന ആളോ രാവിലെ 10 മണിക്ക് മുമ്പായി വന്ന് ടോക്കൺ വാങ്ങിച്ചാൽ ആ ടോക്കൺ അനുസരിച്ചാണ് ആളുകൾ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി വിളിക്കുക എന്നാണ് എന്നോട് പറഞ്ഞത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള സമയമായതോടെ റവന്യൂ റിക്കവറി ഡെപ്യൂട്ടി കളക്ടർ പി ഷാജുവിന് മുന്നിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ 2 സെറ്റ് പത്രിക സമർപ്പിച്ചു. പിന്നാലെ ജില്ലാ കളക്ടറിന് മുന്നിൽ LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ 4 സെറ്റ് പത്രികാ സമർപ്പണം. വരണാധികാരിക്കും പോലീസിനും എതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. കൽപ്പറ്റയിൽ നിന്നും റോഡ് ഷോയായി കളക്ടറേറ്റിൽ എത്തിയാണ് വയനാട്ടിലെ ഇടത് സ്ഥാനാർത്ഥി ആനി രാജ പത്രിക നൽകിയത്. വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജ, കോഴിക്കോട്ടെ സ്ഥാനാർത്ഥി എളമരം കരീം എന്നിവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കോഴിക്കോട്ടെ NDA സ്ഥാനാർത്ഥി MD രമേശ്, വടകരയിലെ NDA സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണൻ എന്നിവരും പത്രിക നൽകി. കണ്ണൂരിൽ 3 പ്രമുഖ സ്ഥാനാർത്ഥികളും ഇന്ന് പത്രിക നൽകി. കാൾടെക്സിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ഭരണഘടനയുടെ ആമുഖം വായിച്ചതിന് ശേഷമായിരുന്നു MV ജയരാജൻ പത്രിക നൽകിയത്. പ്രകടനമായി എത്തിയാണ് K സുധാകരൻ പത്രിക സമർപ്പിച്ചത്. NDA സ്ഥാനാർത്ഥി C രഘുനാഥ് 2 സെറ്റ് പത്രിക നൽകി. പത്തനംതിട്ടയിൽ UDF സ്ഥാനാർത്ഥി ആൻഡോ ആന്റണി, NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണി എന്നിവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു.
മന്ത്രി എം ബി രാജേഷ് ഉൾപ്പെടെയുള്ളവർക്കൊപ്പമെത്തിയാണ് ആലത്തൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ പത്രിക സമർപ്പിച്ചത്. വിക്ടോറിയ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ നൽകിയ പണമാണ് എൻ ഡി എ സ്ഥാനാർത്ഥി സരസ് കെട്ടിവെച്ചത്. മലപ്പുറത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീറും പൊന്നാനി മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി അബ്ദുൽ സമദ് സമദാനിയും പത്രിക നൽകി. പൊന്നാനിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസ, എൻ ഡി എ സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യൻ എന്നിവർ എ ഡി എമ്മിന് മുമ്പാകെ പത്രിക നൽകി. വെള്ളാപ്പാറയിലെ കൊലുമ്പൻ സമാധിയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് ഇടുക്കിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് പത്രിക നൽകിയത്. യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസും ഇന്ന് പത്രിക സമർപ്പിച്ചു. കുടുംബാംഗങ്ങൾക്കൊപ്പം എത്തിയാണ് കൊല്ലത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാർ പത്രിക നൽകിയത്. കോട്ടയത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ, എൻ ഡി എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി എന്നിവർ ഇന്ന് പത്രിക നൽകി. തൃശൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ, മാവേലിക്കര മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി എ അരുൺകുമാർ എന്നിവരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മന്ത്രി പി രാജീവ് അടക്കമുള്ളവർക്കൊപ്പമെത്തിയാണ് എറണാകുളത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ ജെ ഷൈൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ചാലക്കുടിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ബെന്നി മേനാൻ മൂന്ന് സെറ്റ് പത്രിക സമർപ്പിച്ചു. ആലപ്പുഴയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനും ഇന്ന് പത്രിക നൽകി. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ജോയും തിരുവനന്തപുരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരും ഇന്ന് പത്രിക നൽകി. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ്. ബോക്സിംഗ് താരം വിജേന്ദർ സിംഗ് ബി ജെ പിയിൽ ചേർന്നു. മധുരയിൽ ബി ജെ പി സ്ഥാനാർത്ഥി ഹേമമാലിനിക്കെതിരെ കോൺഗ്രസ് മത്സരിപ്പിക്കുമെന്ന അഭ്യൂഹം നിലനിൽക്കെയാണ് വിജേന്ദർ പാർട്ടി വിട്ടത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണ ദില്ലിയിൽ നിന്ന് വിജേന്ദർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു. ബി ജെ പിക്കെതിരെ രാഹുൽ ഗാന്ധി നടത്തിയ വിമർശനം സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച് 24 മണിക്കൂർ തികയും മുൻപാണ് വിജേന്ദർ ബി ജെ പിയിലെത്തിയത്. മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ബി ജെ പിക്ക് തിരിച്ചടി. സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് സിറ്റിംഗ് എം പി പാർട്ടി വിട്ടു. ജൽഗാവിലെ സിറ്റിംഗ് എം പി ഉന്മേഷ് പാട്ടീലാണ് പാർട്ടി വിട്ടത്. മുംബൈയിലെത്തിയ ഉന്മേഷ് ശിവസേന ഉദ്ധവ് താക്കറെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. ആലപ്പുഴ നെടുമുടിയിൽ റിസോർട്ട് ജീവനക്കാരിയെ കഴുത്തിൽ ഷോൾ മുറുക്കി കൊലപ്പെടുത്തി. അസം സ്വദേശിനി ഹസീറയാണ് രാവിലെ റിസോർട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. യുവതിയുടെ കമ്മലുകൾ ബലമായി പറിച്ചെടുത്ത് കൊണ്ടുപോയതിനെ തുടർന്ന് വലത് ചെവി മുറിഞ്ഞ നിലയിലാണ്. നെടുമുടി പഞ്ചായത്തിലെ വൈശ്യം ഭാഗത്ത് അയനാസ് റിസോർട്ടിലാണ് യുവതിയെ രാത്രിയിൽ കൊലപ്പെടുത്തിയത്. 4 മാസം മുമ്പാണ് അസം സ്വദേശിനിയായ ഹസീറ ഇവിടെ ജീവനക്കാരിയെ എത്തുന്നത്. റിസോർട്ട് ഉടമകളുടെ കുടുംബവും ഇവിടെ തന്നെയാണ് താമസം. രാത്രി 11 ഉടമയുടെ മകൾക്ക് ഭക്ഷണം കൊടുത്ത ശേഷം മുറിയിലേക്ക് പോയതാണ്. രാവിലെ ഹസീറയെ കാണാതെ തുടർന്ന് നടത്തിയ തെരച്ചിലാണ് റിസോർട്ടിലെ മുറിക്ക് പുറത്ത് വാട്ടർ ടാങ്കിന് സമീപം മൃതദേഹം കണ്ടത്. കഴുത്തിൽ ഷാൾ മുറുക്കിയ നിലയിലായിരുന്നു. ഇരുകാതുകളിലെയും കമ്മൽ കാണാനില്ല. ഒരു കാതിലെ കമ്മൽ പറിച്ചെടുത്ത നിലയിലാണ്. കൊലപാതകമാണെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് പോലീസ് അറിയിച്ചു. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ എവിടെയെങ്കിലും പോയതായിരിക്കും എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് മോള് വിളിച്ച് പറഞ്ഞു. മോള് താഴെ വന്ന് താഴെ വണ്ടി ഇവള് പാലം വരെ പോയി തിരക്കി. ഇനി അവിടെയെങ്ങാനും പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അവിടെ പോയിട്ട് അവിടെയും കണ്ടില്ല. തിരിച്ചു വണ്ടി ഇവള് ഞങ്ങളുടെ ടാങ്കിയിരിക്കുന്ന അവിടെ അങ്ങോട്ടേന്ന് അതിൻ്റെ പുറകെ നോക്കിയപ്പം കിടപ്പുണ്ട്. ഇവള് മോളവിടെ ഇരുന്ന് ഭയങ്കരമായിട്ട് ഒച്ചയിൽ കരഞ്ഞു. അവർക്ക് നോയമ്പാണ് കുറച്ച് ദിവസമായിട്ട്. ഇപ്പോൾ രാവിലെ കഴിക്കാനുള്ള കറി ഇച്ചിരി അത് എടുത്ത് ഞാനിത് രാവിലത്തേക്ക് എടുക്കുമെന്നും പറഞ്ഞു. ശരിയെന്നും പറഞ്ഞു. അല്ലാതെ ഒരു കാര്യം പറഞ്ഞില്ല. അവർ തന്നെ എണീറ്റ് വന്ന് അവർ ബാക്കിയുള്ള ഫുഡും എല്ലാം വെച്ച് പാത്രമൊക്കെ കഴുകിയിട്ട് അവർ പോയത്. ഹസീറയുടെ ഡ്രസ്സുകൾ 2 ബാഗുകളിലായി പാക്ക് ചെയ്തു വെച്ച നിലയിലാണ് പർദ്ദ ധരിച്ചാണ് പുറത്തു പോകുന്നത്. പർദ്ദ ധരിച്ച നിലയിലായിരുന്നു മൃതദേഹവും. ഭർത്താവും മകനും എന്ന് പരിചയപ്പെടുത്തിയ 2 പേർ ഇടയ്ക്ക് ഹസീറയെ കാണാൻ വരാറുണ്ട്. ഇവരെ പോലീസ് ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ തങ്ങൾക്ക് ഹസീറയുമായി ബന്ധമില്ലെന്നാണ് മറുപടി നൽകിയത്. ഹസീറയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ. നടുറോഡിൽ വീണ്ടും ജീവനെടുത്ത ടിപ്പർ ലോറി. പെരുമ്പാവൂരിൽ ടിപ്പർ അടിച്ച ബൈക്ക് യാത്രക്കാരായ അച്ഛനും മകളും മരിച്ചു. കോതമംഗലം കറുകടം സ്വദേശി എൽദോ, മകൾ ബ്ലസ്സി എന്നിവരാണ് മരിച്ചത്. മകളെ ട്രെയിനിൽ യാത്ര അയക്കാൻ അങ്കമാലിക്ക് പോകും വഴിയായിരുന്നു അപകടം. ഇരുചക്രവാഹനത്തെ ടിപ്പർ 10 മിനിറ്റോളം വലിച്ചിഴച്ചു കൊണ്ടുപോയി. ടിപ്പറിനടിയിൽപ്പെട്ട ബ്ലസ്സി തൽക്ഷണം മരിച്ചു. ഗുരുതര പരിക്കുമായി എൽദോയെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.